കനവിൽ അങ്ങനെ കോകരിക്കുലർ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ? അതെ, ഈ കരിക്കുലം കോകരിക്കുലം എന്നൊരു തിരിവ് വരുന്നത് മിക്കവാറും ജീവിതം വേറെ വിദ്യാഭ്യാസം വേറെ, അപ്പൊ കരിക്കുലം വേറെ കോകരിക്കുലം വേറെ, അങ്ങനെ ഒരു തിരിവ് വരുമ്പോഴാണ്. ഇപ്പൊ ഇവിടെ ഇപ്പോ ജീവിതം വിദ്യാഭ്യാസം തമ്മിൽ തന്നെ അങ്ങനെ ഒരു തിരിവില്ലാത്തതുകൊണ്ട് കരിക്കുലം കോകരിക്കുലം അങ്ങനെ ഒരു തിരിവ് വരുന്നില്ല. എല്ലാ ആക്ടിവിറ്റീസും കരിക്കുലമാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും അതിൽ അന്നവും കാണണം, അതിലെ ക്രിയേറ്റിവിറ്റി ഉണ്ടാവണം. വെയിൽ വേഷൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് കുട്ടികളെ കൂടെ വർക്ക് ചെയ്യാറുണ്ട്. ഞാനും ഇടയ്ക്ക് വരാറുണ്ട് ഇവിടെ. അതിന് ഏഴാം ക്ലാസ് പാസ്സായ സർട്ടിഫിക്കറ്റ് വേണം. അതിനുവേണ്ടി കനവിൽ നിന്ന് തന്നെ ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നു. അവിടെ എനിക്ക് ഹിന്ദി ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ അതെല്ലാം നിർത്തി പോന്നു. ഇപ്പൊ കനവിൽ തന്നെ നൃത്തം പഠിക്കുകയാണ്. കളരിപ്പയറ്റ് കേരളത്തിന്റെ പഴയ യുദ്ധ സമ്പ്രദായമായിട്ടാണ് അറിയപ്പെടുന്നതെങ്കിലും അതിൽ അത്യുന്നതമായ ചികിത്സാ മുറികളും വ്യായാമ മുറികളും ഉൾപ്പെടുന്ന ഒരു ശാസ്ത്രം കൂടിയാണ്. ഇവിടെ കളരിപ്പയറ്റ് പഴയ രീതിയിൽ ഉള്ള അനുഷ്ഠാന കലയോടുകൂടിയാണ് ഈ കനവിൽ കളരിപ്പയറ്റ് പഠിപ്പിക്കുന്നത്. അത് തന്നെയാണ് ഇതിൻ്റെ ഇവിടുത്തെ ഒരു പ്രത്യേകതയും. ഇവിടെ കളരി അഭ്യാസം കൂടാതെ ചികിത്സാ മുറകളും കുട്ടികളെ പരിശീലിപ്പിക്കുന്നുണ്ട്. ഈ കളരിയപ്പോൾ സർക്കാർ കളരി അക്കാദമി ആക്കി ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ പുറത്തുള്ള കുട്ടികൾക്ക് ഈ കളരി ചേർന്ന് പഠിക്കാം. ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറോസവയുടെ റാപ്സഡി ഇൻ ഓഗസ്റ്റ് എന്ന സിനിമയാണ്. എനിക്ക് സിനിമയിലാണ് താല്പര്യം. ഇപ്പോൾ ഈ ഡോക്യുമെൻ്ററി തന്നെ ഞാൻ സംവിധാനത്തിനെ സഹായിക്കുന്നുണ്ട്. ഈ കനവിലെ പഠന വിഷയങ്ങളിൽ സിനിമ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ സിനിമയുടെ ചരിത്രവും അതിൻ്റെ ശാസ്ത്രവും അതിൻ്റെ കലാപരമായിട്ടുള്ള സവിശേഷതകളും കഴിയുന്നത്ര പിള്ളേരിൽ എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഞങ്ങൾ നല്ല സിനിമകൾ കാണിക്കുക, പിന്നെ നല്ല ഇത് സിനിമയെക്കുറിച്ച് അറിവുള്ള ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ക്ലാസ്സുകൾ എടുപ്പിക്കുക, ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ പഠനത്തിൻ്റെ തുടർച്ചയായിട്ടെന്ന് ഞങ്ങളിപ്പോൾ ഒരു എന്നെ സിനിമ നിർമ്മിക്കുന്നുണ്ട്. ഗുഡ എന്നാണ് അതിൻ്റെ പേര്. ഇപ്പോൾ പിള്ളേരിപ്പോൾ ക്യാമറമാൻ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ആൾക്കാരും എല്ലാ പ്രവർത്തികളും ചെയ്യുന്നത് എന്നെ ഇവിടെ പിള്ളേർ തന്നെയാണ്. അതായത് കനവിനെക്കുറിച്ചുള്ള നിരവധി വീഡിയോ ചിത്രങ്ങൾ, ഇപ്പോൾ സ്വന്തം മുൻകൈയിൽ നിർമ്മിക്കുന്ന ചലച്ചിത്രം കനവിന്, ഇത് സിനിമാ വർഷമാണ്. ഞങ്ങളുടെ ഈ ഗ്രാമത്തിൽ 6 തരം ആദിവാസികളുണ്ട്. അപ്പോൾ അതിൽ ജാതിയിൽ ഉയർന്നവരുണ്ട്, ജാതിയിൽ താഴ്ന്നവരെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ വിശ്വാസങ്ങൾ പലതും അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഴുകി ചേരാനൊക്കെയുള്ള തടസ്സങ്ങളായിട്ട് നിന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ തന്നെ ഇപ്പം നാടികഗതി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നാടികഗതിയിലെ പ്രധാനപ്പെട്ട ആക്ടേഴ്സ് നായിക്ക പണിയെ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. അപ്പോൾ നായിക്കർക്കിടയിൽ അപ്പോൾ അവരുടെ ആചാരപ്രകാരം പണിയർ അവരുടെ പുരയിൽ കയറുന്നത് അവർക്ക് പിന്നെ മാറാത്ത രോഗങ്ങൾ ഉണ്ടാകുന്ന അവരുടെ വിശ്വാസം. അപ്പം ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളിലൂടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലൂടെ ഞങ്ങൾക്ക് ആ വിശ്വാസത്തെ പൊളിക്കാൻ പറ്റിയിട്ടുണ്ട്.
അപ്പൊ ഈ അന്ധവിശ്വാസങ്ങള് അനാചാരങ്ങൾ അങ്ങനെയൊക്കെയുള്ള സംഗതികൾ ജാതിയോട് ബന്ധപ്പെട്ടുണ്ടാവുക, അത് മാറ്റി തീർക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഞങ്ങളുടെ ഇവിടെ ഈ കനവ് നമ്മൾ തുടങ്ങി കഴിഞ്ഞപ്പോ നമ്മുടെ ഇവിടെ ഇപ്പം പണിയ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ ഒരു വിശ്വാസമായിരുന്നു. ഇപ്പൊ ആ കാണുന്ന കരിമ്പാറയില്ല, പാതിരാത്രിയിൽ ആ പാറ കോഴിയായിട്ട് കൂവുന്നാണ് വിശ്വാസം. അപ്പൊ ആ കോഴിയുടെ കൂവില് കേട്ട് കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ കോഴി വന്നിട്ട് നമ്മൾ കൊത്തുകയും നമ്മൾ അങ്ങനെ നമ്മൾ മരിച്ചു പോകുന്നൊക്കെ ഒരു അന്ധവിശ്വാസം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ എന്ന് വെച്ചാൽ 2-3 വർഷം കൊണ്ടിട്ടാണ് ഇത് കോഴിപ്പാറ അല്ലാന്നും ഇത് വെറും ഒരു കറുത്ത പാറയാണെന്നുള്ള ഞങ്ങൾ ബോധ്യപ്പെടുത്തുക. ഞങ്ങൾ അവിടെ പോയി ഇരുന്നും കിടന്നും അതിന്റെ മുകളിലിരുന്ന് കഥകൾ പറഞ്ഞും ഇവർ ഈ കോഴിപ്പാറ എന്നുള്ള കഥ അങ്ങ് മറന്നുപോയി. ഇപ്പൊ സാധാരണ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തില് ഇത്തരത്തിലുള്ള ഒരു ഫ്രീ ആയിട്ടുള്ള മിംഗ്ലിംഗ് സാധ്യല്ല. കാരണം വെച്ചാൽ അത് അനുവദിക്കില്ല എന്നുള്ളതാണ്. ഇവിടെ പക്ഷെ വളരെ ചെറുപ്പത്തിലോട്ട് തന്നെ കുട്ടികൾ ഒന്നിച്ച് കളിക്കുന്നു, പഠിക്കുന്നു, വളരുന്നു. അപ്പൊ എനിക്ക് സംശയമുള്ള എന്താ വെച്ചാല് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇവർ വളരുമ്പോൾ, പ്രത്യേകിച്ച് കൗമാരപ്രായത്തിലുള്ള കുട്ടികളൊക്കെ ആവുമ്പോൾ, അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ടോ? എങ്ങനെയാണത്? ആരോഗ്യകരമായിട്ടുള്ള ഒരു ബന്ധം ഡെവലപ്പ് ചെയ്യാണോ ചെയ്തിരിക്കുന്നത്? ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. സാധാരണ ഈ പ്രായത്തിലുള്ള പിള്ളേരെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടല്ലോ, അതിനെ പിന്നെ ഞങ്ങൾക്ക് വലിയ ആശങ്കകളോ അതിനെക്കുറിച്ച് വലിയ ഭയവും ഇല്ല. കഴിഞ്ഞ കൊല്ലം തന്നെ ഞങ്ങളുടെ ഈ 15-18 വയസ്സിനിടയിലുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഒരു ഗ്രൂപ്പ് ഇവരെ ഞങ്ങൾ ബാംഗ്ലൂർ ഒരു സ്കൂളിൽ ഇംഗ്ലീഷ് പഠനത്തിനായിട്ട് വിട്ടു. അപ്പോൾ അവിടെ ഞങ്ങൾ ഒരു വീട്ടിൽ ഇവരെ തന്നെ ഒരു വീട്ടിലാക്കിയിട്ട് ഞങ്ങളിങ്ങനെ പോയിരുന്നു. അവർ 6 മാസക്കാലം ഈ കനവിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ ഇവിടുത്തെ ദിനചര്യകൾ പോലെ തന്നെ അവരവിടെ ഒന്നിച്ച് ജീവിക്കുകയും ചെയ്തു. പൊതുവിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രീകരണം അതിന്റെ പരീക്ഷയിലാണല്ലോ. കനവിലെ കുട്ടികളെ എങ്ങനെയാ അത്തരം പരീക്ഷയ്ക്ക് ഇരുത്തോ, അതോ അതിനോടുള്ള സമീപനം എന്താ? സാമ്പ്രദായിക രീതിയിലുള്ള ഒരു പരീക്ഷയ്ക്ക് ഞങ്ങൾ കുട്ടികളെ ഒരുക്കുന്നില്ല. പിന്നെ പ്രായമൊക്കെ ആയി കഴിഞ്ഞു കഴിയുമ്പോൾ ഞങ്ങളിലെ ഈ പിന്നെ ഈ കൊടുത്ത അറിവിൽ നിന്ന് കുട്ടിക്ക് തോന്നുകയാണ് എന്നെ സാമ്പ്രദായിക രീതിയിലുള്ള പരീക്ഷ എഴുതണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞങ്ങൾ എന്നെ നിഷേധിക്കുന്നുമില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ നാഷണൽ ഓപ്പൺ സ്കൂളിൻ്റെ എന്നെ ഇതിൽ തന്നെ ഇക്കൊല്ലം 6 കുട്ടികൾ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആ സിലബസിലുള്ള പാഠങ്ങൾ കൊടുക്കുകയും ആ പരീക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ SSLC പേരുള്ള നാഷണൽ ഓപ്പൺ സ്കൂളിൻ്റെ പരീക്ഷ എഴുതാൻ പോവുകയാണ്. ഞങ്ങൾക്കൊരു പരീക്ഷ ഉണ്ടായിരുന്നു. കനവിലെ ബേമാനും ഷേൽമാമിയും മറ്റെല്ലാ മുതിർന്നവരും 1 മാസക്കാലത്തോളം ഈ കനവിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ട് അവർ പുറത്തുപോയി. അപ്പോൾ കനവിനെ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഈ പരീക്ഷയിൽ ഞങ്ങൾ ആരും തോറ്റില്ലായിരുന്നു. ഞങ്ങൾ ഈ ഗ്രാമത്തിലുള്ളവർ തന്നെയാണ്. ഇപ്പോൾ തന്നെ ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ ഞങ്ങളുടെ അച്ഛനമ്മമാരുടെ മുഖം കാണുകയും വീടിന് ചുറ്റുപാടും ധ്യാനിക്കാറുണ്ട്. അതുപോലെ തന്നെ അവരെ കാണണം തോന്നുമ്പോൾ ഞങ്ങൾ വീട്ടിൽ പോവുകയും ഇവിടെ പഠിച്ച കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അവിടുത്തെ ചുറ്റുപാടിനെ കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് 4 മക്കളുണ്ട്. 4 മക്കളിൽ പിന്നെ വലിയ ആശയമൊന്നുമില്ലായിരുന്നു. കുട്ടികൾ പഠിച്ച് അക്ഷരം പഠിച്ച് കിട്ടിയാൽ മതി, അത്രയോ എനിക്ക് മോഹം ഉണ്ടായിരുന്നുള്ളൂ. കനവിൽ വിട്ട ശേഷം പിന്നെ അക്ഷരങ്ങൾ എഴുതാനും അതുപോലെ സംസാരിക്കാനും ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാനും എല്ലാം അവർക്ക് സാധിച്ചിട്ടുണ്ട്. ശരിക്കും അനുഭവമാണ്. അതുപോലെ സന്ദീപ് ഹിമാലയത്തിൽ പോയി അവിടെ പോയിട്ട് കത്ത് എഴുതി. കത്ത് ശരിക്കും വിവരിച്ച് അവിടുത്തെ ആ ഹിമാലയത്തെ പറ്റി ശരിക്കും വിവരിച്ച് എഴുതിയിട്ടുണ്ട് വീട്ടിലേക്ക്, എൻ്റെ അച്ഛനമ്മയ്ക്കും പ്രത്യേക കുട്ടിയൊക്കെ എല്ലാവർക്കും. സന്ദീപ് എങ്ങനെയുണ്ടായിരുന്നു യാത്ര? ഹിമാലയത്തിൽ പോയിരുന്നു. ബാംഗ്ലൂരിലെ CFL സ്കൂളിലെ കുട്ടികളുടെ കൂടെയാണ് പോയത്. മാഷന്മാരടക്കം 13 ആൾക്കാരാണ് ഞങ്ങളെ ഗ്രൂപ്പിൽ. അതൊരു 1 മാസത്തെ യാത്രയായിരുന്നു ഞങ്ങളെ ഹിമാലയ യാത്ര. നല്ലൊരു യാത്ര. ബിന്ദു, കനവിനെ കുറിച്ചുള്ള ഏറ്റവും നല്ല ഓർമ്മ എന്താ? ഞങ്ങളെല്ലാവരും കൂടിയിട്ട് മണൽ ചുമന്ന് കട്ട ചുമന്ന് 2 വർഷം കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ലൈബ്രറി പണി തീർത്തതാണ്. കനവിലേക്ക് എങ്ങനെ പുതിയ ബാച്ച് കുട്ടികളൊക്കെ ഉണ്ടോ? ഞങ്ങളിപ്പം പുതിയ പിള്ളേരെ ഞങ്ങൾ എടുക്കുന്നില്ല. ഈ നമ്മുടെ ഇപ്പം ഇവിടെയുള്ള ആദ്യത്തെ ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പുകൾ ഇപ്പം ഇവിടെയുള്ള പിള്ളേർ അവർക്ക് അവരുടെ ആഗ്രഹപ്രകാരം എത്താൻ പറ്റുന്ന മേഖലകളിലും ഒക്കെ എത്തിച്ചിട്ട് അവർ പഠിക്കാനും കൂടുതൽ പഠിക്കാനും അതേപോലെ തന്നെ കൂടുതൽ മറ്റുള്ളവരെ പഠിപ്പിക്കാനൊക്കെ തയ്യാറാകുന്ന ഒരു മാനസികാവസ്ഥയിൽ, ഈ കനവിൻ്റെയൊക്കെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാകുന്ന ഒരു അവസ്ഥയിൽ അവരുടെ മുൻകൈയിൽ പുതിയ ബാച്ചുകൾ എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കനവിൽ തന്നെ പഠിച്ച് ചെറിയ കുട്ടികൾക്ക് ഓരോന്ന് പറഞ്ഞു കൊടുത്ത് കനവിനെ മുന്നോട്ട് നയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ നർമ്മദയിലെ ജലസമാധി സമരം നടക്കുന്ന സമയത്ത് ഇവിടുത്തെ കുട്ടികൾ അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇവിടെ ഉപവാസ സമരങ്ങളൊക്കെ അനുഷ്ഠിക്കേണ്ടതല്ലേ? അത് ശരിക്കും വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ടാണ്. പിന്നെ തീർച്ചയായിട്ടും, കാരണം ഇപ്പോൾ ചരിത്രം സംഭവിച്ചു കഴിഞ്ഞിട്ട്
അപ്പനത് പാഠപുസ്തകമായി അതിൻ്റെ പ്രസക്തിയൊക്കെ നഷ്ടപ്പെട്ടിട്ട് അത് പഠിക്കുന്നതല്ലല്ലോ വിദ്യാഭ്യാസം. ഇപ്പോൾ നർമ്മദ സമരം അല്ലെങ്കിൽ ഇപ്പോൾ ചാലിയാ സമരം, പടുത്തു നടന്ന ആദിവാസി ഭൂമി സമരം, ഇതൊക്കെ നമ്മുടെ തന്നെ ചരിത്രത്തിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ അത് സംഭവിക്കുന്ന സമയത്ത് നമ്മളെ കൊണ്ടാവുന്ന പോലെ അതിൽ ഇടപെടുക, ഇനി ഒന്നുമില്ലെങ്കിൽ അതിന് സാക്ഷിയെങ്കിലാവുക. The police has taken into custody 300 men and women this time. Kaha Ram hai kya Rahim hai? Kaha Ram hai kya Rahim hai? Yah prakriti jeevan mera. കംലൂജി, മേധ, എന്റെ ആദ്യത്തെ മക്കളെവിടെ? കറുത്ത ഭൂമി ചോദിച്ചു. പണ്ട് എന്റെ ഗർഭത്തിൽ അവരുടലെടുത്തു. എൻ്റെ പൊടിയിൽ അവർ രൂപപ്പെട്ടു. എന്നിട്ട് ഇന്ന് അവർ കരയുന്നതെന്തേ? അവരുടെ ജീവൻ്റെ വെട്ടം എൻ്റെ കൺകോണിലെങ്ങും തെളിയാത്തതെന്തേ? അവരുടെ ചിരിയുടെ പൂഞ്ചോല കേൾക്കാൻ ഞാൻ എൻ്റെ കാതുകൾ കാറ്റിന് കൊടുത്തു. ഞാൻ തന്ന നിയമങ്ങളും പഴംപാട്ടും കളഞ്ഞുപോയോ? നിങ്ങൾ എൻ്റെ ജീവൻ്റെ രണ്ടാമത്തെ മക്കൾ പറ. അവർക്കെന്തു പറ്റി? കനവ് തുടങ്ങിയ നാളു മുതലേ ഞങ്ങൾക്കറിവില്ലാത്ത മേഖലകളിൽ നല്ല അറിവുള്ള ആൾക്കാരെ കൊണ്ടുവന്നിട്ട് കുട്ടികളെ പരിചയപ്പെടുത്താനും അവരിലൂടെ ഈ വിശാലമായ ലോകത്തിലേക്ക് കടന്നു പോകാനുള്ള പല വഴികൾ കണ്ടെത്താനും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ബന്ധങ്ങൾ ഞങ്ങൾ ഇന്ന് നിലനിർത്തി വരുന്നുണ്ട്. പുതിയ ബന്ധങ്ങൾ ഇതേമാതിരിയുള്ള അറിവുള്ള ആൾക്കാർ കൊണ്ടുവരാനും പുതിയ വഴികൾ കണ്ടെത്താനും വേണ്ടി ഞങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. താളുകളില്ലല്ലോ, പുസ്തകവുമില്ല. മയിൽപ്പീലികൾ 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 മാത്രം. മയിൽപ്പീലിത്താളുകളുടെ ഈ പുസ്തകം അവൾക്ക് നൽകുക. പ്രേമിക്കാനറിയാതെ പോയ ഒരു കവിയുടെ സമ്മാനമാണിതെന്ന് പറയുക. ഓർക്കാപ്പുറത്തൊരൊറ്റ ഉമ്മ കൊണ്ട് അവളെ മയിൽപ്പീലിയാക്കുക.